ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഇന്നാരംഭിച്ച ഒന്നാം ടെസ്റ്റിന്റെ ആദ്യ സെക്ഷനിൽ കെ എൽ രാഹുലിന്റെ പുറത്താകൽ വിവാദമായിരിക്കുകയാണ് ഇന്ത്യ തകർച്ച നേരിട്ട സെക്ഷനിൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന രാഹുലിന്റെ ക്യാച്ച് ഔട്ടാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായിരിക്കുന്നത് രാഹുൽ ഔട്ടല്ലെന്നും അമ്പയർക്ക് പറ്റിയ അബദ്ധമാണ് ഇതെന്നുമാണ് ക്രിക്കറ്റ് പ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നത് മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ ഇരുപത്തിരണ്ടാം ഓവറിലെ രണ്ടാം പന്തിലായിരുന്നു വിവാദത്തിന് ആസ്പദമായ പുറത്താകൽ സ്റ്റാർക്കിന്റെ പന്ത് പ്രതിരോധിക്കാൻ രാഹുൽ ശ്രമിച്ചെങ്കിലും താരത്തിന്റെ ബാറ്റിനരികിലൂടെ പന്ത് കീപ്പർ അലക്സ് കാരിയുടെ കൈകളിലെത്തി രാഹുൽ ഈ പന്ത് എഡ്ജ് ചെയ്തതാണെന്ന സംശയത്തിൽ ഒസീസ് താരങ്ങൾ അപ്പീൽ ചെയ്തു എന്നാൽ ഓൺ ഫീൽഡ് അമ്പയർ അത് ഔട്ട് അല്ലെന്ന് വിധിച്ചു ഈ വിധിയിൽ തൃപ്തരാകാതിരുന്ന ഓസ്ട്രേലിയ റിവ്യൂ ആവശ്യപ്പെട്ടു പന്ത് ബാറ്റിനെ കടന്നു പോകുമ്പോൾ ഒരു സ്പൈക്ക് സ്പൈക്കുണ്ടെന്ന് സ്നിക്കോമീറ്ററിൽ കാണിച്ചു വിക്കറ്റിന് പിന്നിൽ നിന്നുള്ള ആംഗിൾ ആയിരുന്നു മൂന്നാം അമ്പയർ പരിശോധിച്ചത് സൈഡിൽ നിന്നുള്ള ദൃശ്യം ലഭ്യമായിരുന്നു ബാറ്റ് പന്തിന് സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ ചെറിയ ശബ്ദം ഉണ്ടായിരുന്നു എന്നാൽ ഇത് ബാറ്റ് പാടിൽ കൊള്ളുന്നതിന്റെ ആണെന്ന് പിന്നീട് വ്യക്തമായിരിക്കുകയാണ് ഇതാണ് സ്പൈക്ക് ിന് കാരണമായതും ഫീൽഡ് അമ്പയറുടെ നോട്ട് ഔട്ട് തീരുമാനം മാറ്റി വിധിക്കാനുള്ള കാരണങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും മൂന്നാം അമ്പയർ അത് ഔട്ട് വിളിക്കുകയായിരുന്നു ഞെട്ടലോടെയാണ് ആരാധകർ ഈ കാഴ്ച കണ്ടതും രാഹുലിനും മൂന്നാം അമ്പയറുടെ തീരുമാനം വിശ്വസിക്കാനായില്ല ഇതോടെ രാഹുലിന്റെ വിവാദ പുറത്താകൽ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു ഫ്രണ്ട് ഫുട്ട് ആംഗിളിൽ നിന്ന് പരിശോധിക്കാൻ അവസരമില്ലാതിരുന്ന സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം ബാറ്റർക്കായിരുന്നു നൽകേണ്ടിയിരുന്നതെന്നും ഇവിടെ മൂന്നാം അമ്പയർ രാഹുലിനെ ചതിച്ചിരിക്കുകയാണെന്നുമാണ് ർ കുറിക്കുന്നത് അമ്പയറിംഗ് തീരുമാനത്തെ വിമർശിച്ച് രംഗത്തെത്തിയ ആകാശ് ചോപ്ര ബാറ്റ് പാടിലാണ് ഇടിച്ചത് എന്ന കാര്യം ഉറപ്പാണെന്നും തുറന്നടിച്ചിട്ടുണ്ട് വരുൺ ആരോണിനെ പോലെയുള്ള മുൻ താരങ്ങളും രാഹുലിന്റെ വിക്കറ്റിൽ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പെർ ടെസ്റ്റിൽ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത് വരികയാണ് രാഹുലിന് അമ്പയറിംഗ് പിഴവിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടത് രോഹിത് ശർമ്മയ്ക്ക് പകരം ഇന്ത്യയുടെ ഓപ്പണറായി എത്തിയ രാഹുൽ ഇരുപത്തി റൺസ് എടുത്തായിരുന്നു പുറത്തായത് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ വൻ ബാറ്റിംഗ് തകർച്ച നേരിട്ട് നൂറ്റി അൻപത് റൺസിനാണ് ഓൾ ഔട്ട് ആയിരിക്കുന്നത് ഇപ്പോൾ ഒസീസിന്റെ പേസ് ആക്രമണത്തിന് മുന്നിലാണ് ഇന്ത്യ അടിപതറിയത് ടോസ് നേടി ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് ഓപ്പണർ യശസ്വി ജയ്സാളിന്റെ വിക്കറ്റ് മൂന്നാം ഓവറിൽ തന്നെ നഷ്ടമായിരുന്നു ദേവ്ദത്ത് പടിക്കലിന്റേതായിരുന്നു അടുത്ത ഊഴം ഇരുപത്തി മൂന്ന് പന്തുകൾ നേരിട്ട പടിക്കൽ ജോഷ് ഹേസൽവുഡിന്റെ വിക്കറ്റിൽ അക്കൌണ്ട് തുറക്കാതെ പുറത്തായി നാലാം നമ്പറിൽ ഇറങ്ങിയ വിരാട് കോഹ്ലിക്കും അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് പന്തുകൾ മാത്രം നേരിട്ട വിരാട് കോഹ്ലി അഞ്ച് റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും മറുവശത്ത് രാഹുൽ മികച്ച പ്രതിരോധവുമായാണ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് എന്നാൽ സ്കോർ ബോർഡിൽ നാൽപ്പത്തിയേഴ് റൺസ് എത്തിയപ്പോഴാണ് രാഹുലും വീണത് മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ പന്തിൽ രാഹുൽ ഔട്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ സ്കോർ ബോർഡ് തന്നെ എന്ന നിരാശാജനകമായ കമന്റുകളാണ് ആരാധകർ ഇപ്പോൾ പങ്കുവെക്കുന്നത്